Hi, welcome all to Let's Choose Edu Tips. PC examination prepare cheyna ella udyogarthikalkkum Let's Choose Edu Tips like swagatham. Ippol 10th level preliminary level examination nadannukondirikkiyana. Onnum rendum ghattam parikshakal kazhinju. Question paper ella ningal kanda karyamaanu. Valare simple aayittulla exams aayirunnu. Alle? Appo ini varuna ghattangalilum valare easy aayirikkum ennu namukku pratheekshikkam. Aa pratheekshayode oppam thanne nammal pala karyangalum arinju vekkendathum padichu vekkendathum aayittundu. അപ്പോൾ അങ്ങനെ എസ് ഇ ആർ ടി പുസ്തകത്തിൽ നിന്നുള്ള ബയോളജിയുടെ ഏതാനും ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആൻസർ വായിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അല്ലാതെ നമ്മളൊരു ക്ലാസ്സായിട്ട് എടുക്കുന്നില്ല, കാരണം ക്ലാസ് എടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല. ഞാൻ നിങ്ങൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എല്ലാം കണ്ടിന്യൂഷനായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ക്ലാസ്സാണ്. അല്ലാതെ ലെറ്റ് യൂസ് എഡ്യൂ ടിപ്സിൽ കുറച്ചെടുത്തു പിന്നെ അതിൻ്റെ ബാക്കി എടുക്കാതെ വേറൊന്നിലേക്ക് പോയി അങ്ങനെയല്ലായിരുന്നു. കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മുടെ സയൻസ് ടോപ്പിക്സ് കംപ്ലീറ്റ് എസ് ഇ ആർ ടി പുസ്തകം തന്നെയായിരുന്നു. അതൊക്കെ പോട്ടെ, ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനാവശ്യമായ വിറ്റമിനാണ് വിറ്റമിൻ ബി. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിനാണ് വിറ്റമിൻ കെ. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിനാണ് വിറ്റമിൻ ഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി എന്ന് പറയുന്നത് തുടയല്ലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പീസ്. നവജാത ശിശുവിൻ്റെ അസ്ഥികളുടെ എണ്ണം 300 ആണ്. കോശാസ്ഥി കൂടം, ഇത് ഷായാണ് കേട്ടോ, കണ്ടു കഴിഞ്ഞാൽ രാ പോലെ തോന്നുന്നു, ഇവിടെ ഷായുടെ ആ സാധനമുണ്ട്. കോശാസ്ഥി കൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയനാണ്. ഇത് മുഴുവൻ എസ് ഇ ആർ ടി പുസ്തകമാണ്. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണുന്ന ഇരട്ട സ്തരം, ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണുന്ന ഇരട്ട സ്തരമാണ് പ്ലൂറ. മനുഷ്യരിലെ പ്രധാന വിസർജന അവയവം വൃക്കകൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതെന്ന് ചോദിച്ചാൽ അത് ത്വക്കാണ്. അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കം അറിയപ്പെടുന്നത് നെഫ്രൈറ്റീസ്. വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗമാണ് കോർട്ടെക്സ്. മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ നീളം 5 മുതൽ 6 മീറ്റർ വരെയാണ്. അന്നനാള ഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനം അറിയപ്പെടുന്നതാണ് പെരിസ്റ്റാൾസിസ്. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന വിരലുകൾ പോലെയുള്ള ഭാഗമാണ് വില്ലസുകൾ. അപ്പോൾ ഞാൻ തൽക്കാലം ഇത്രയും ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നുള്ളൂ. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എസ് ഇ ആർ ടി പുസ്തകത്തിലെ മസ്തിഷ്കം, അതിന് ആ ഒരു ഭാഗവും സുഷുമ്നയും കൂടി നോക്കിയേക്കണം കേട്ടോ. അപ്പോൾ അത് നോക്കുക. പിന്നെ നമ്മുടെ ചില അവയവ വ്യവസ്ഥകളുണ്ട്, അതും ജസ്റ്റ് എസ് ഇ ആർ ടി പുസ്തകത്തിൽ നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ള, സയൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ലെറ്റ് യൂസ് എഡ്യൂ ടിപ്സിൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടെലഗ്രാം ചാനൽ ഏതാണെന്നുള്ളത്, അപ്പോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ബയോളജിയുടെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യാം. അതായത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമായിരിക്കും എന്ന് നിങ്ങൾക്കൊരു തോന്നുന്ന ക്വസ്റ്റ്യൻസും കൂടി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്കത് ഓർമ്മയിൽ കൂടുതൽ നിൽക്കുകയും ചെയ്യും, മറ്റുള്ളവർക്കും ഉപകാരമായിരിക്കും. അപ്പം അതും കൂടി ചെയ്തേക്കുക. ഓക്കെ, അപ്പം ബയോളജിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന ഇന്ന ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.